നിങ്ങളടുത്ത് ആ പണ്ടത്തുള്ള ആ പൈസ ഉണ്ടല്ലോ എപ്പോഴും. അതാ നിവന്റെ പെട്ടിയല്ലേ പണ്ടത്തെ. ആ നിവന്റെ പെട്ടി ആന്നല്ലേ എപ്പോഴും. എത്ര കാലായി ഇതിവിടെ നിങ്ങള് വെക്കലേ? ആ നടക്കുമ്പോ അങ്ങനെ വെച്ചുണ്ടാവൂലേ. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, നമ്മളെ നമ്മളെ പുതുപ്പറമ്പ് തന്നെ കേട്ടോ, അപ്പരേക്ക് പോയിട്ടില്ല, മഞ്ചേരിക്ക് പോയിട്ടില്ല. അപ്പം അമ്മ എന്നും പതിവ് പോലെ ഇതാ ചായയും ദോശക്കുള്ള മാവും ഒക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മാനോട് പറഞ്ഞു, അമ്മ അന്ന് ഞാൻ കോയിനെ വിട്ടോളാം, എന്നും ഉപ്പല്ല വിടല്, ഇന്ന് ഞാൻ വിട്ടോളാം പറഞ്ഞു. ഏതായാലും കുറച്ച് ഗോതമ്പൊക്കെ ഉണ്ട് കോരിക്കാണ്ടേ, നമ്മളെ കോയിക്കിളെ വിടാൻ വേണ്ടി പോവാട്ടോ. അപ്പം നമ്മളെ കോയിക്കൂടിൻ്റെ വാതിലൊക്കെ ഒന്ന് കാട്ടിത്തരാം. അതൊക്കെ നമ്മളെ ഉപ്പാൻ്റെ ഓരോ ഡെക്കറേഷനാണ് കേട്ടോ, കണ്ടില്ലേ. തുറന്നു നോക്കട്ടെ. എന്താ അറിയില്ല, തുറന്നിട്ടൊന്നും കിട്ടണില്ല. എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടാവേ, അതാണ് ഞാൻ തുറന്നിട്ട് കിട്ടണില്ല ചേട്ടത്. ഏതായാലും ഒരുവിധം വലിച്ച് പറിച്ചുകാണ്ടേ ഇവിടെ ഒപ്പിച്ചെടുത്തേക്കണ്. അപ്പൊ നമ്മളെ കോയിക്കിൾ ഇങ്ങനെ വരി വരിയായി ഇറങ്ങുന്ന ഒരു സീനിനെയാണ് നമ്മൾ നിന്നിട്ട്, പക്ഷെ നമുക്ക് നടന്നില്ല. ഏതായാലും മറ്റേ കൂടി ഉറക്കം ഇപ്പൊ വന്നിക്കണ്. അപ്പൊ നമ്മള് രാജാവിനിട്ട് ഇവിടെ മുന്നിൽ നിക്കണത്, അത് ഇങ്ങനെ എന്താണോ മടിച്ചിങ്ങ നിക്കണ്, പ്രജകളൊക്കെ ബാക്കിൽ നിർത്തി കണ്ട്. പിന്നെ ഇവിടെ കണ്ടിട്ടാതുകൊണ്ട് പോയി ഇറങ്ങാത്തത്, ഇപ്പാനെ കണ്ട അങ്ങോട്ട് ചാടി ഇറങ്ങിപ്പോളും. എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കണം, ഇതിപ്പോ ആരായി അരച്ചിട്ടേക്കും. സാധാരണ കോയിനെ വിടാൻ ഞാനല്ലല്ലേ വരില്ലേ, അതുകൊണ്ട് തന്നെ ഒറ്റ കുട്ടി ഇറങ്ങണില്ല. നമ്മളെപ്പം മുന്നിക്ക് വന്ന് വിളിച്ചപ്പോ കോയിക്കൾ ഇറങ്ങൽ തുടങ്ങി. എമ്മും ബാപ്പയും കുട്ടികളും മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഓരെ എല്ലാരും കൂടി വലിയൊരു കൂട്ടിലാക്കി. അപ്പൊ വില കൂടുകെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കാട്ടി കേട്ടെ, ഇതാണ് കൂട്. മുട്ടിടാനുള്ളവർക്കൊക്കെ ലാബ് റൂമൊക്കെ പോണ പോലെ അത് അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട് മുട്ടിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പാക്കി വെച്ചേക്കണം. ഇപ്പൊ മുട്ടിടുന്ന ഒരു വിഭാഗം, പൊരുന്നിക്കെടുക്കണ വേറെ വിഭാഗം, അങ്ങനെ എല്ലാ ഐറ്റംസിലും ഉണ്ട് കേട്ടോ. കുറേ ഉണ്ടേനു, ഇപ്പൊ കുറേയൊക്കെ ചത്തു. പിന്നെ ഇപ്രാവശ്യം 5 കുട്ടികളതുകൊണ്ട് ഉണ്ടായത്, അതിലിപ്പോ ഒരു കുട്ടീനെ കാണാൻ ചാറുണ്ട്. ഇപ്പൊ നോക്കിക്കാണ്ട് ഇങ്ങനെ നല്ല മട്ടത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കണം എന്നാ ഉണ്ടാവും. പിന്നെ ഇപ്പാക്കെന്ന് വെച്ചാലേ ഇങ്ങനത്തെ മൃഗങ്ങളല്ല കേട്ടോ, ഇങ്ങനത്തെ കോയിക്കള അതേപോലെ മീനുകളെ ഒക്കെ വളർത്തണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പെരിയിൽ എന്നും നാടൻ മുട്ട സുലഭമായി ഉണ്ടാവും, മാഷാല്ലാ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കൊട്ടത്തിൽ ഉണ്ടായിരുന്നു, പഴയൊരു കൊട്ടത്തിൽ, അതിൽ മണ്ണ് നിറച്ച് കാണ്ടത് അങ്ങനത്തെ സൈസ് ഗ്രോബാഗിലെ അങ്ങനൊക്കെ ചീരൻ്റെ വിത്തൊക്കെ പാകി കാണ്ട് ഇങ്ങനെ അതൊക്കെ നട്ട് നനച്ചിണ്ടാക്കുക, അതൊക്കെ പല ഇഷ്ടമാട്ടോ. അതിപ്പടി കൊട്ടത്തലത്തിൽ മണ്ണും വളമൊക്കെ നിറച്ച് കാണ്ടാണ് ഇത് ചെയ്തേക്കണത്. ഇതിലൊക്കെ ചീര മുളച്ചേക്കണ്. അപ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറി നമുക്ക് വേണേൽ നമ്മളെ പരിയിൽ തന്നെ ഉണ്ടാക്കി തിന്നണം, അത് വേറൊരു രസമാണല്ലോ. ഏതായാലും മക്കളെ നമുക്ക് അടുക്കളയ്ക്ക് തന്നെ നമുക്ക് കയറി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ദോശ ഇടുമ്പോൾ പൊടിയും തേങ്ങയും കൂടി അരച്ചിട്ട് അങ്ങനെ ഇടും. ഉമ്മ അരി അരച്ചിട്ട് അതിൻ്റെ കൂടെ തേങ്ങ അരച്ചു ഇടും കേട്ടോ. പക്ഷെ ഉമ്മാൻ്റെ ദോശ വേറെ രസം, എന്താ അറിയില്ല, ഉമ്മ ഉണ്ടാക്കി തരുന്നൊക്കെ ഭയങ്കര രസം. ഈ ദോശ പറഞ്ഞത് ഞാനാ കേട്ടോ, ഉമ്മ എന്തിനോ വേണ്ടി ഒത്തു പോയപ്പോളേ. അപ്പൊ ഞാനാണിത് പറഞ്ഞത്, ഉമ്മാൻ്റെ ഒറ്റ കയ്യിൽ ഫുള്ള് നിങ്ങൾ ദോശ ചട്ടി മുഴുവനാവും, നല്ല രസമാണ് കാണാൻ. ചിലപ്പോൾ അമ്മ തേങ്ങാപ്പാൽ എടുക്കൂട്ടോ, അല്ലെങ്കിൽ തേങ്ങ അരി ഒപ്പം അരച്ചുകാണ്ട് ഇങ്ങനെ നല്ലൊരു രസമുള്ള സോഫ്റ്റ് സോഫ്റ്റ് കുറച്ച് ക്രിഞ്ചി ആയിക്കൊണ്ടുള്ള നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ മക്കളെ, നമ്മളെ പരിയിൽ വിറക് കഴിഞ്ഞിട്ടുണ്ട്, ഗ്യാസുമ്പോൾ തന്നെ കാര്യമായിട്ട് വെക്കില്ല. എന്നാലും ഇപ്പോൾ പറഞ്ഞു കുറച്ച് വിറക് കിട്ടുമോ എന്നിങ്ങനെ ഇപ്പോൾ അന്വേഷിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ ഒരു ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കന്, ഓൽക്ക് ഫർണിച്ചറിൻ്റെ ഒക്കെ ഇതാണ്, ഓന് സോഫിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന വർക്കൊക്കെയാണ്. അപ്പോൾ ഓൻ്റെ അടുത്ത് വിറകുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞങ്ങളൊന്ന് വണ്ടി കയറിയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ പോകുകയാണ്. അപ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു, അത്യാവശ്യത്തിനുള്ള വിറക് അവിടെ ഉണ്ട്, ഇനി അടുത്ത ആഴ്ച ഇറക്കുള്ളൂ വിറക് എന്നോ പറഞ്ഞു.
അപ്പൊ ഏതായാലും നമ്മള് അങ്ങോട്ടൊന്ന് പോവാട്ടാ. ഉപ്പാൻ്റെ ഇപ്പൊ എവിടുക്ക് പോകുമ്പോഴും നല്ല രസം. ഏതായാലും മറ്റുപോലൊക്കെ വയനാട്ടിക്ക് പോയതുകൊണ്ടേ ഞമ്മള് മാത്രമുള്ളൂ കേട്ടോ വണ്ടിയില്. അപ്പൊ സോഫ ഉണ്ടാക്കുന്ന അവിടുത്തെ വർക്കിന്റെ കുറച്ച് ബാക്കി ചെറിയ ചെറിയ കുഞ്ഞ് പീസുകൾ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ആഴ്ചക്ക് അത്യാവശ്യത്തിനുള്ള അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ കണ്ടില്ലേ സോഫ ഉണ്ടാക്കുന്ന പല ഐറ്റംസ് സോഫയും ഉണ്ടാക്കും കേട്ടോ. ഓരോ മോഡൽ ഇങ്ങനെ സ്റ്റാറ്റസ് വരുന്നതാണ്. അതേപോലെ പഴയ സോഫ നല്ല റീമേക്ക് നല്ല സെറ്റപ്പാക്കി പുതിയ സോഫ ആക്കി തരും കേട്ടോ. ഏത് ക്ലോത്തിനും ആണെങ്കിൽ ചെയ്തുതരും. പിന്നെ നമ്മുടെ കണ്ടില്ലേ സോഫയിനുള്ളത് കുറേ സ്പോഞ്ചും പല കളർ ഇവിടെ അങ്ങനെ കിടക്കണ കാണാൻ നല്ല കളർഫുൾ കേട്ടോ. ഏതായാലും വിറകൊക്കെ എടുത്ത് ഇപ്പം കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ റൈഫൻ്റെ അവിടുന്ന് പോയിക്കണ്. റൈഫൻ്റെ അവിടെ വന്നപ്പോൾ കുട്ടിക്ക് ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതൊക്കെ വാങ്ങി വന്നപ്പോഴും കുട്ടി വേറെ എന്തോ ഒരു സാധനം കണ്ടെന്നുള്ളു ഒഴിച്ചു. അപ്പോൾ കണ്ടില്ലേ ഐസ്ക്രീം വാങ്ങിക്കണ്, ഫ്രൂട്ടി വാങ്ങിക്കണ്, പാല് വാങ്ങിക്കണ് ഒക്കെ വാങ്ങിക്കണം അത്യാവശ്യത്തിനുള്ളത് തിന്നാൻ. പക്ഷെ എന്നാലും കുട്ടിക്കൊരു നുള്ളോളി. അപ്പം പിന്നെ ഇപ്പം അത് വാങ്ങിക്കൊണ്ടേ എടുത്തിട്ടാ കണ്ടില്ലത്. നൂറ്റി അമ്പത് ഉറുപ്പ്യ പറ്റിയ വിലയുള്ളൊരു പഞ്ഞിമുട്ടായി പോലത്തെ. എന്നിട്ട് ഓള തിന്നത്തില്ല, ഓൾക്ക് പറ്റണന്നല്ല കേട്ടാ. ഓൾക്ക് തൊള്ളി വെച്ചിട്ടാണ് തുപ്പണ ഓള്. എന്നാലോ ഓൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ അത് ഓൾക്ക് കിട്ടണം കേട്ടോ. അത് ഓളപ്പ ശീലാക്കിയതാണ്, ഓളപ്പച്ചേ അത് ശീലാക്കി കൊടുത്തതാണത്. അപ്പൊ ഞമ്മളൊക്കെ ഇങ്ങനെ വന്നപ്പോത്തിന് ഇമ്മ നല്ല ചമ്മന്തി അരച്ച് വെച്ചിക്കണ്, കഞ്ഞി ഇവിടെ വഴമ്പ് വെച്ചിട്ടാ. ഇമ്മ പറഞ്ഞു അത് വേണ്ട കുടിച്ചോളൂ, നല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. കാരണം ഒരു 11 മണിയായപ്പോ നമ്മള് പുറത്തുനിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒച്ച ഇങ്ങനെ കേക്കുന്നുണ്ട്. ആരോ വിളിച്ചണേ പോലെ. അപ്പൊ ഞാന് മിഞ്ഞാന്ന് സ്കൂൾ മദ്രസ ഒക്കെ ലീവാണ്. ഇനി കൂട്ടും ആങ്ങളുടെ ഭാര്യ. ഓല് ഗൾഫിലല്ലേ? ആ അല്ല, ഓൾക്ക് പിന്നെ അവിടെ ജോലി ഉണ്ട്. ആ ഓള് നേഴ്സാണ് അവിടെ. ആ അപ്പൊ പിന്നെ ഓൾക്ക് ജോലി ഉണ്ട്, ഓനും ഉണ്ട്. പിന്നെ ഓല് ഫാമിലി പോയി. പിന്നെ വെറുതെ ഇവിടെ കണ്ട ആവശ്യമില്ലല്ലോ. ആ രണ്ടു കുട്ടികളോ? ചെറുതിനെ പ്രസവിച്ച അവിടെ തന്നെയാണ്. ആ അപ്പൊ രണ്ടാം കുട്ടികള്. അനിയത്തിക്ക് ചെറുതാ കുട്ടിയാണ്. ഇപ്പ അപ്പ ഉണ്ട് ഇവിടെ. ആ വലിയ കുട്ടികളായി. നിങ്ങളിപ്പോ എവിടെ താമസിക്കണേ? ചെങ്കട്ടിക്കലോ? ഏ നിങ്ങള് പുതുപ്പറമ്പ് 28 വർഷമായോ? ഏ അത് ശരി. നിങ്ങള് ഹസ്ബൻഡ് ഇവിടെ നിങ്ങളൊപ്പം തന്നെ? മാപ്പിളക്ക് എന്താ പണി തന്നെ? പാറ ഒട്ടാനോ? ഏ ആ ശരി. നിങ്ങളടുത്ത് ആ പണ്ടത്തുള്ള പൈസ ഉണ്ടല്ലോ എപ്പോഴും. അതാ നിവന്റെ പെട്ടിയല്ലേ പണ്ടത്തെ? ആ നിവന്റെ പെട്ടി ആന്നല്ലേ എപ്പോഴും. എത്ര കാലായി അതന്നെ.
ഇതിവിടെ നിങ്ങൾ വെക്കലേ? ആ നടക്കുമ്പോ അങ്ങനെ വെച്ചിണ്ടാവൂലേ. പോയി ഉമ്മടെ ചെറിയൊരു കുക്കിങ്ങിന്റെ പരിപാടിയാണ്. ഇരുമ്പൊക്കെ വേണല്ലേ? ഇരുമ്പ് കായ് കിട്ടും. ഇരുമ്പിന്റെ അവിടെ ആള് കുട്ടികളുള്ളത് 30 രൂപ അല്ലേ? ആ കൊണ്ടേക്കോളി. ആ എന്താ ചോദിക്കാന്? അല്ല അതിൽ ആവശ്യമുള്ളൊന്നുമില്ല, ഒക്കെ ആവശ്യമില്ലാത്തന്നല്ലേ. കുറെ കുപ്പികളൊക്കെ ഉണ്ട് ഒഴിവാക്കുന്നല്ലേ. ഇനിയിപ്പോ നോമ്പും പണിയാണ്, കൊറേ സാധനങ്ങൾ ഒഴിവാക്കണ്ടോ? തട്ടി കൊട്ടിക്കാണ്ടേ. ആ അതന്നെ. ഇതാണ്ട് നമ്മളെ കുട്ടി, ലാസ്റ്റ് കുട്ടി. 28 കൊല്ലായി മക്കളെ ഇത് ഇവിടെ താമസിക്കണം, ചെങ്കുവെട്ടിയാണ് താമസിക്കണം. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഇത് വരലുണ്ട്. നമ്മൾ അന്നത്തെ പരിചയം വെച്ചിണ്ട, നമ്മൾ വർത്തമാനം പറയണേ. കണ്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ ഇവൻ്റെ പെട്ടി, ഇപ്പോഴും അന്നത്തെ പെട്ടി. നല്ല നല്ല സ്വഭാവമാണ്, നല്ല പൈസയും തരട്ടെ. ഇതിപ്പോൾ വെറും കാലിക്കുപ്പികളാണ് കുറച്ചുള്ളത്, കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത്ര പൈസ തന്നത്. കുട്ടികളെ കയ്യിലൊക്കെ ഉണ്ട്, കൊലെ കയ്യിലൊക്കെ പൈസ കൊടുക്കൂട്ടെ. നല്ലൊരു സ്വഭാവമാണ് അതിന്. പണ്ടൊക്കെ പണ്ടേ നമുക്ക് പരിചയമുള്ളതാണ്, നമ്മളെ ചെറുപ്രായം വേണ്ട. ഇപ്പം വയസ്സായിട്ടത്. ആ അതമ്മനെ ചോദിച്ചു. ഇമ്മ ഇജാമന്റെ കപ്പ് വേണ്ടല്ലോ? ആ വേണ്ട വേണ്ട വേണ്ട. ഇത് നിങ്ങൾ എവിടെ കൊണ്ടേ കൊടുക്കലേ? കോട്ടക്കലോ? അപ്പൊ ഈ ഇരുമ്പ് അതേപോലെ പ്ലാസ്റ്റിക് അതൊക്കെ വേറെ വേറെ ആക്കൂല, നിങ്ങളെ ആക്കല. അതോലോ അവരാക്കും. ആ ആ ആ ശരി. ചേട്ട എടുക്കൂലേ? ഓ വേണ. ഓ ഉണ്ട് കൊണ്ട ചക്ക. നിങ്ങളെ മക്കളെ പേരെന്തൊക്കെയാണ്? ആ രണ്ടു മക്കളാ? അത് ശരി. നിങ്ങൾ സ്വന്തം നാട് എവിടെയാണ്? മധുര. മധുരയിൽ ആരൊക്കെയുണ്ട്? ആ മകളെവിടെ? മകൾക്ക് കുട്ടികളുണ്ടോ? എന്താ ഓളെ ഭർത്താവിന്റെ പേരെന്താ? വിജയോ? സിനിമാടിന്റെ പേരല്ലേ? അത് ശരി. വിജയ്ക്ക് എന്താ ജോലി? ലൈൻമാനോ? ശരി. ആ എന്തൊരു പാട്ടെന്ന് വെച്ചാൽ. നിങ്ങൾ ഭക്ഷണൊക്കെ എന്താ ഉണ്ടാക്കലേ? സാധാ ചോറോ? നമ്മളെ മീനൊക്കെ ഉണ്ടാക്കും. കൊണ്ടുവരുന്നോ? എന്നിട്ട് നിങ്ങൾ ചെന്നതിന് ശേഷം അങ്ങനെ ഉണ്ടാക്കലേ? ഒക്കെ അഞ്ചുമണിക്കല്ലേ? പോകും.
ഇതുങ്ങള് ഇവിടുന്ന് എങ്ങനെ കൊണ്ടുവരാ? കൊട്ടവണ്ടി ഇല്ലേ? ആ ശരി. എന്നും പോവോ ഈ പണിക്ക്? സാധനം കൊണ്ടുവരോ? എന്നും പോലെ എല്ലാ ദിവസം പോകും. കൂറ് വരൂട്ടേ ഒന്നും പറ്റില്ല. പോയമ്മ പോയ അത് വേണേ? ആ അത് വേണം തോന്നുന്നുണ്ട്. അത് വേസ്റ്റ് കഴിക്കൂട്ട കച്ചോട്ടെ വെള്ളത്തിട്ടേ കളി കുട്ടൊക്കെ മഞ്ഞ നല്ല കച്ചോട്ടാ. ആ ആയിക്കോട്ടെ. അത് പോകുമ്പോ വഞ്ചിട്ട് ആ ആ ആ ചേച്ചിന്റെ കവറാണ് കേട്ടോ. വേണ്ട നോക്കട്ടെ വാ. പൈസ ഒന്നുമില്ലേ? ഇതാ മുട്ടായി അങ്ങ് പൈസ ഒന്നും കൊണ്ടാ. വരുന്നുണ്ട് വല്യമ്മ. വല്യമ്മാര് വരുമ്പോ നമ്മള് സാധനങ്ങളൊക്കെ കൊടുക്കൂലേന്ന്. ആ അവിടെ പടുത്ത് വന്നിനോ? അന്ന് ഞാൻ കൊറേ കുപ്പികളും എന്തൊക്കെ കൊടുത്തിനു. അതിന് അങ്ങനെ പാത്രം പൈസ അല്ല. മഞ്ചേരി ആ പാത്രങ്ങളാണ് വാങ്ങിയത് ഇതിനകരം. ആ ഒരു പറ്റ ലോക്കല് പാത്രം അല്ലേ ആദ്യം കൊടുത്തിനങ്ങളെ പാത്രം. ആ വേം പൊട്ടും തീരെ ഉറപ്പില്ല. ആ ആ ആയിക്കോട്ടെ നോക്കെ. ആ അപ്പൊ മക്കളെ നമ്മളേ നല്ല പരിചയമുള്ള അണ്ണാച്ചി ഉണ്ടത്. അണ്ണാച്ചി നമ്മളിപ്പൊ അറിയാം, അങ്ങനൊന്നും പറയില്ല. എന്താ പേരെനിക്കറിയില്ല. കുറേ കാലം മുമ്പ് നമ്മളെ ചെറുപ്പകാലത്ത് തന്നെ വന്ന് നല്ല പരിചയമുള്ളതാണ്. പിന്നെ ഒരു കള്ളത്തരും ചതുന്ന അതിൻ്റെ അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനൊരു വിശ്വാസമാണ്. അപ്പം എന്നാൽ ശരി മക്കളെല്ലാവരോടും അസ്സലാമു അലൈക്കും.